രംഭ, എന്താ നീ അവളെ ഒന്നും ചെയ്യാതിരുന്നത്? പറയട്ടെടി, കാര്യം എന്തായാലും കബനി ഇപ്പൊ ചെയ്യുന്നത് എനിക്ക് ഫേവറബിൾ ആയ കാര്യ. ഋഷിയിൽ നിന്നും അവൾ അകലുന്നു. അപ്പോ ആ അകലത്തിന്റെ ആഴം കൂട്ടാന്നുള്ളതാ നമ്മുടെ ജോലി. അത് നമ്മള് കൃത്യമായി ചെയ്താ മതി. അതുവരെ കബനിയും പത്മിനിയും എന്ത് പറഞ്ഞാലും നമ്മള് ക്ഷമിക്കും. എടി, മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. അതിന് കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞുള്ളൂ. എന്ത് പറഞ്ഞാലും തീറ്റ. തിന്നില്ലെങ്കിൽ എന്താ ചാവോ? എന്നിട്ട് ഞാൻ ചാവുന്നില്ലല്ലോ. അങ്ങനെ എങ്ങാനും ചത്ത അത് നല്ലത്. എന്നെ ചീത്ത പറഞ്ഞോ? അതുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. മറക്കാൻ പൊറുക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ അത് പറ്റില്ല എന്ന്. പറ്റും. മനസ്സ് കല്ലാക്കിയിട്ടാണെങ്കിലും ഞാനത് സാധിക്കും. അവളുടെ ഉദ്ദേശം വ്യക്തമല്ലേ? ഒന്നുമില്ലാത്ത നാട്ടിൻ പുറത്ത് നിന്ന് വന്ന് കയറിയവൾക്ക് ഇപ്പൊ ഒരു സ്റ്റാറിന്റെ പരിവേഷം ഇല്ലേ? കൊട്ടാരമുറ്റത്ത് വി ഐ പി പരിഗണന, ഋഷിയുടെ മുൻപില് പ്രത്യേക സ്ഥാനം, പിന്നെന്ത് വേണം? അവൾ ആഗ്രഹിച്ചതൊക്കെ നേടിയപ്പോ പിന്നെ ഒന്നും വേണ്ടെന്ന് തോന്നിക്കാണും. ഈ വഴിയരികിലൊക്കെ നാടൻ പച്ചക്കറി, നാടൻ ഭക്ഷണം എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കാണുമ്പോ നമ്മൾ അത് വാങ്ങില്ലേ? എന്തുകൊണ്ടാ? നാടൻ എന്ന വാക്കിന്റെ വിശ്വാസം. എന്നിട്ടോ 90% തട്ടിപ്പ. ഇതോ അത് തന്നെ ഒക്കെ അവളുടെ അഭിനയമായിരുന്നു ഋഷി. ആ പോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞ ഋഷി കേക്കോ? ഋഷി ഇനി ഒരിക്കലും അവളോടൊന്നും ഒരിക്കലും റിക്വസ്റ്റ് ചെയ്യരുത്. എന്തിനാ? അവള് നടന്നാലും ഓടിയാലും പറന്നാലും എത്താത്ത ദൂരത്തിലാ ഋഷി. അപ്പോ ഇനി എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും ഒക്കെ ആരാ? രംഭ ഉണ്ടാവോ? തീർച്ചയായും ഋഷി. അല്ല, ആരാ? മനസ്സിലായില്ല. ഞാൻ ജയൻ. മണികണ്ഠൻ ഇവിടുത്തെ ചെയർമാൻ സ്ഥാനാർത്ഥി അല്ലേ? ആ അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അറിയാം, ഞങ്ങൾക്കവിടെ കുറെ സുഹൃത്തുക്കളുണ്ട്. സത്യത്തിൽ മണികണ്ഠൻ എടുക്കുന്ന ഒരു റിസ്കാ. വലിയ വലിയ ആളുകളൊക്കെ മത്സരിക്കുമ്പോ മണികണ്ഠൻ എതിര് വരുന്നത് അവർക്ക് ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇതിലെന്താ കാര്യം? കോളേജിലെ കാര്യം കോളേജിൽ നടക്കൂലേ? അങ്ങനെ അല്ലല്ലോ, ചിലതൊക്കെ പുറത്തു വെച്ച് നടക്കണ്ടേ? മണികണ്ഠൻ നല്ല കുട്ടിയല്ലേ? നാളെ കോളേജിൽ പോകുമ്പോ ആ നോമിനേഷൻ അങ്ങ് പിൻവലിച്ചേക്ക്. അത് പറയാൻ താനാരാ? ജയൻ, ഞാൻ പറഞ്ഞല്ലോ മണികണ്ഠൻ നിക്കണ്ട. ഓ, അത് ശരി. അപ്പൊ തന്നെ ആരോ പറഞ്ഞു വിട്ടതാണ്. ആരാന്ന് എനിക്കറിയാം. താൻ എന്താ കരുതിയത്? ഞാൻ പേടിക്കുവാണ്. ഒന്ന് പോടാ അവിടുന്ന്. മണികണ്ഠ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കബനിയോ? സത്യം പറഞ്ഞാ ഞാൻ കുറച്ചു മുമ്പ് വിളിക്കണോന്ന് വിചാരിച്ചതാ. എന്താ? മോൾക്കൊരു ജലദോഷം. അയ്യോ, വരുണ അവളെയും കൂട്ടി ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. ഇപ്പൊ വരുമോ? ഇല്ല, വരുണിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി കയറും. കബനി വാ. ഋഷി സാർ എന്തെങ്കിലും പറഞ്ഞോ? എന്താ പിന്നെ വഴക്കിട്ടോ രണ്ടുപേരും? അത് ഞാൻ എന്ത് ചോദിച്ചാലും സാർ ഇപ്പൊ മിണ്ടാറില്ല. അത് ശരി, ഞാൻ വിളിക്കാലോ അവനെ. ഋഷി. ചേച്ചി. വേണ്ട ചേച്ചി, വാതില് തുറന്നത് സാറാ.
ഇപ്പോഴും അങ്ങനെ തന്നെ. സത്യം പറഞ്ഞ നിങ്ങളുടെ വഴക്കിന്റെ കാരണം ചോദിക്കുന്നവരാ മണ്ടന്മാര്. നീർപോളയാണല്ലോ രണ്ടുപേരും, ഒറ്റ കുത്തുപോരെ പൊട്ടാൻ. നിത്യ, തന്റെ ആദ്യത്തെ ഡ്യൂട്ടി ക്ലാസ്സിൽ പോകുന്നതോ പഠിക്കുന്നതോ ഒന്നും അല്ല. പിന്നെ ഇവളുടെ ഋഷി സാറിന്റെയും വഴക്ക് അത് തീർക്കാന്നുള്ളതാ. പിന്നെ അതിനല്ലേ നിത്യ കോളേജിൽ വന്നിരിക്കുന്നത്. ആ അതിനും കൂടി വേണ്ടി ആവുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറ. അല്ല എന്തു പറഞ്ഞു രമ്പ, അവള് ഞെട്ടിയോ നിത്യയെ കണ്ടപ്പോ? മുൻപേ അറിഞ്ഞിരുന്നേ സ്വീകരണം ഒരുക്കായിരുന്നു. ആ ഉള്ളത് പറയണല്ലോ, അതൊക്കെ അവള് കലക്കിയാണ്. കാശിന് പഞ്ഞൊന്നും ഇല്ലല്ലോ. വാ. ഋഷി, നിത്യ കോളേജ് ചേർന്ന വിവരം എന്താ എന്നോട് പറയാതിരുന്നത്? അതിലെന്താ ഇത്ര പറയാൻ? ഋഷിക്ക് നിസ്സാരമായിരിക്കും, എനിക്ക് അങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി വരികയെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ഹാപ്പി ആയിരിക്കും എനിക്കറിയില്ല. ഋഷി പേടിക്കണ്ട, നിത്യയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൾക്ക് നന്നായി അറിയാം. ഓക്കെ. അവളുമായിട്ട് മുട്ടൻ ഉടക്കായിട്ട് പോലും നിന്നോടൊന്നും അടുക്കുന്നില്ലല്ലോ സാർ. വരട്ടടി, ഓരോന്നോരോന്നായല്ലേ സംഭവിക്ക. നിത്യയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം. രംഭ ഒരു അത്യാവശ്യമാണെന്ന് അവൾക്ക് തോന്നണം. ആ ഏട്ടൻ വന്നല്ലോ. ഏട്ടാ, ഒന്നിച്ചിറങ്ങാന്ന് പറഞ്ഞല്ലേ നിന്നോട്. ഞാനേ അല്പം ഡിസിപ്ലിൻ ഉള്ള കൂട്ടത്തിലാ. സ്റ്റുഡന്റും സാറും കൂടെയുള്ള യാത്ര ശരിയാവില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫ്രീഡം വേണം, അല്ലേ കവിനി? നമുക്കൊക്കെ എന്ത് ഫ്രീഡം, എന്ത് ചെയ്യണമെങ്കിലും ഒരുപാട് പേരുടെ സമ്മതം വേണം. പിന്നെ നല്ലത് ചെയ്യണമെങ്കിലും അതിനൊന്നും നമുക്ക് അവകാശമില്ല. ചെയ്യുന്നത് നന്മയാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ച പോരല്ലോ. നീ ക്ലാസ്സിൽ പോകുന്നില്ലേ? പോവാ, പക്ഷെ ആദ്യം നിങ്ങൾ തമ്മിലുള്ള ഉടക്ക് തീരട്ടെ. എനിക്ക് സ്റ്റാഫ് റൂമിൽ കുറച്ച് പണിയുണ്ട്. ഏട്ടാ, അത് ശരി, നിത്യന് ഇതിന്റെ ഗൗരവം കൂടി വരുവാണല്ലോ. അതന്നെ ചെലപ്പോ തോന്നും രണ്ടെണ്ണത്തിന്റെയും കരണ കുറ്റിക്കൊന്ന് കൊടുത്താലോ. പിന്നെ സാറിന് തല്ലിയാലും എനിക്ക് ഇവിടെ തല്ലാൻ പറ്റില്ല. അതാ എടി, ആ നീ എന്റെ ഏട്ടനെ തല്ലുവോ? ചുമ്മാ. കബനി, നീ പേടിക്കണ്ട, ഈ ഉടക്ക് ഞാൻ തീർത്തോളാം. നിത്യ, എനിക്ക് വിശപ്പില്ല, കുറച്ച് കഴിച്ചേ പറ്റൂ. വാ. ഇരിക്കുക കബനി, ഞാനിവിടെ ഇരുന്നാ. നിങ്ങളുടെ അടുത്തേക്ക് പോരുന്നെന്ന് അറിഞ്ഞപ്പോ അടുക്കള കയറിയതാ എടുത്തി. സകല പരീക്ഷണങ്ങളും തന്നുവിട്ടിട്ടുണ്ട്. കബനിക്കും പത്മിനിക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഏടത്തിയുടെ ഒരു കാര്യം എന്തായാലും നന്നായി. ഇനി ഇതൊക്കെ നിത്യേനെ കാണുമല്ലോ അല്ലേ? ഒന്ന് മിണ്ടാതിരിക്കോ. പത്മിനി പറഞ്ഞോ, ഏട്ടത്തിക്കേ മറ്റൊന്നും വേണ്ട, നമ്മള് വയറ് നിറച്ച് കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഉണ്ടാക്കാൻ പുള്ളിക്കരത്ത് റെഡിയാ. എന്റെ ഏട്ടനോ അതുപോലൊരു പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. പത്മിനിയുടെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് പത്മിനിയാണോ? എവിടുന്ന്? അതല്ലേ കഷ്ടപ്പാടിന്റെ കാര്യം പറഞ്ഞേ. അവളെ കൊണ്ട് തീറ്റ മാത്രമേ നടക്കൂ. അങ്ങനൊന്നും പറയണ്ട, ലോകത്തുള്ള എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നവരായി കഴിഞ്ഞാ കാര്യമുണ്ടോ? കഴിക്കാൻ ആളെ കിട്ടണ്ടേ. സത്യത്തില് എന്നെ പോലുള്ള ഒരു വലിയ കാര്യം ചെയ്യുന്ന അല്ല നിത്യ? ആ പിന്നെ തീർച്ചയായിട്ടും. കണ്ടുപിടിക്കാനുള്ള ചുമതല സാറിനായിരുന്നെങ്കിൽ എന്നെ എന്തിനാ പിന്നെ വിചാരണ ചെയ്തത്? ശിക്ഷ വിധിച്ച പോരെ. ഞാൻ തെറ്റുകാരിയാണെന്ന് സാറിനറിയാലോ.